ഹൈ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ശ്രീ ക്രിയേറ്റീവ് മീഡിയ. അപ്പോൾ എൻ്റെ ചാനലിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ വേസ്റ്റായി കിടക്കുന്ന ടയർസിന് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു രണ്ട് ടയർ എടുക്കുകയാണ്. അതിനുശേഷം ഒരു കത്തി എടുക്കണം, നല്ല ഷാർപ്പുള്ള കത്തി തന്നെ എടുക്കുക. ഇത്തരത്തിലുള്ള കത്തി എടുക്കുന്നതിലും നല്ലതാണ്, പക്ഷേ ഈ ഒരു കത്തി ഷാർപ്പില്ലാത്തത് കൊണ്ട് ഈ ഒരു കത്തി യൂസ് ചെയ്യുന്നില്ല, എടുക്കുകയാണ്. അതേപോലെ തന്നെ രണ്ട് ഗ്ലൗസ് എടുക്കുകയാണ്, കാരണം കത്തി കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പരിക്ക് പറ്റാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് രണ്ട് ഗ്ലൗസ് എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഓക്കെ, ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഗ്ലൗസ് ധരിക്കുകയാണ്. ഓക്കെ, ഇന്ന് ഗ്ലൗസ് രണ്ട് കയ്യിലും ധരിക്കുക, കാരണം കത്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. കയ്യിൽ കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ കയ്യിൽ കത്തി കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗ്ലൗസ് ധരിക്കുക. ഇപ്പോൾ ഗൈസ് ഗ്ലൗസ് ചെയ്ത ശേഷം ഈ ഒരു ടയറിൻ്റെ ഈ ഒരു റൗണ്ടിൽ കാണുന്ന ആദ്യത്തെ ഒരു റൗണ്ട് കാണും. അപ്പോൾ ആ ഒരു റൗണ്ട് അനുസരിച്ചിട്ട് ആ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് കട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ മറ്റേ കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ടഫായി പോയി, കുറച്ച് സമയമെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതായത് എൻ്റെ കയ്യിലുള്ള മറ്റേ ആ വൈറ്റ് ഹാൻഡിലുള്ള ആ ഒരു കത്തി കൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് സിമ്പിളല്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ട്യൂബ്ലെസ് ടയറാണ്. അപ്പോൾ ഗൈസ് ഈ ഇത്തരത്തിലുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. കാർഡ്ബോർഡ് പീസിൽ ഈ ട്രയാങ്കിൾ ഷേപ്പിലായി ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ പെൻസിൽ വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ആ വരച്ച ശേഷം ആ വരച്ച ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്, ആ കാർഡ്ബോർഡിൻ്റെ പീസിനെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നൈഫ് വെച്ചിട്ട് അതിനൊന്ന് ആ ഒരു ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാം. കാരണം സിമ്പിളായിട്ട് അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് അവർ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക ആ ഒരു സാധനം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ട്യൂബ്ലെസ് ടയറാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ട്യൂബ്ഡ് ടയറാണെങ്കിലും ബെറ്ററാണ്, കാരണം ട്യൂബ്ലെസ് ടയറാകുമ്പോൾ അതിൽ അതിൻ്റെ വള്ളികളും അതേപോലെ തന്നെ റോഡൊക്കെ ഉണ്ടാകും, അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്യൂബ്ലെസ് ടയർസൊക്കെ കട്ട് ചെയ്യാൻ. പക്ഷേ ട്യൂബ്ഡ് ടയറാണെങ്കിൽ അത് അത്രക്കും ഹാർഡായിരിക്കില്ല. അപ്പോൾ ട്യൂബ്ഡ് ടയറാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ സിമ്പിളായി സാധിക്കും. പിന്നെ ഒരു കാര്യം, നല്ല ഷാർപ്പുള്ള കത്തി തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കത്തി ചൂടാവാതെ ശ്രദ്ധിക്കണം, ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂളാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ ടയറിൽ, അതായത് കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഈ ഒരു ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു സൈഡിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിനെ വെക്കുക. വെച്ച ശേഷം നിങ്ങളുടെ കയ്യിലുള്ള നൈഫ് കൊണ്ടോ ഇല്ലെങ്കിൽ പെൻസിലുമാവാം. അപ്പോൾ ആ ഒരു പെൻസിൽ കൊണ്ട് ഈ ഒരു ഷേപ്പ് ആ ഒരു ടയറിൽ നല്ല രീതിയിലായിട്ട് വരച്ചെടുക്കുക. ഗൈസ്, അപ്പോൾ ഏകദേശം ഇത് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ് ഇതൊന്ന് വരയ്ക്കാൻ. ഈ ഒരു ഷേപ്പ് വെക്കുക, ആ ഷേപ്പിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു നിങ്ങൾ വരച്ച ആ ഒരു പോർഷൻ അതിനെ നിങ്ങളുടെ കയ്യിലുള്ള ആ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൗസ് ധരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗ്ലൗസ് ഒന്ന് ധരിക്കുകയാണ്. ഗ്ലൗസ് ധരിച്ച ശേഷം ഈ ഒരു കത്തി വെച്ചിട്ട് ഈ ഒരു പോർഷൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനു മുമ്പ് നിങ്ങളൊരു സാൻഡ് പേപ്പർ കയ്യിൽ കരുതുക, കാരണം ഈ ഒരു കത്തിയുടെ ഷാർപ്നെസ് അപ്പം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്യുക, കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് റഫാണിത്, കാരണം ട്യൂബ്ലെസ് ടയറാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ട്യൂബ്ലെസ് ടയർ ആകുമ്പോൾ നല്ല ഹാർഡാണ് ടയർ. അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഷേപ്പിലായി കട്ടെടുത്ത് എടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ്, പക്ഷേ ഇതൊന്ന് കട്ട് ചെയ്യാൻ മാത്രമേ ഇത്ര ടഫായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളിങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിലേക്ക് നല്ല ഷാർപ്പിൽ വെച്ച് നല്ല പവറിൽ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അത് സിമ്പിളായിട്ട് കട്ടാവും. ഓക്കെ, ആ ഒരു കത്തി ഹീറ്റാവാതെ ശ്രദ്ധിക്കിയിട്ടാൽ അത് കട്ടാവത്തില്ല. ജസ്റ്റ് അതിലൊന്ന് കൂൾ ചെയ്ത് കൊടുക്കുക, കൂൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിനെ കൂൾ ചെയ്ത് കൊടുക്കുക. ഗൈസ് ഞാനിത് മുഴുവനായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ട് ചെയ്യണം. അതായത് ഈ ഒരു ടയറിനെ, അതായത് ഈ കട്ട് ചെയ്ത വെച്ചാൽ ഈ ഒരു ടയറിനെ ജസ്റ്റ് ഒന്ന് മറിച്ചിടണം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം പുറത്തേക്കാക്കിയും പുറത്തുള്ള ഭാഗം ഉള്ളിലേക്കാവുന്ന രീതിയിൽ അതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അത് കൈ കൊണ്ട് പറ്റുന്നില്ല, കാൾ കൊണ്ട് ചവിട്ടിയിട്ടെങ്കിലും അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക.
മറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ടാസ്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിടാണ് ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ മറിച്ചിട്ട ശേഷം ഇതിൻ്റെ ഒരു ഔട്ട്കമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ യൂസ്ഡ് ആയിട്ടുള്ള ടയർസ്, ആ ഒരു ടയർസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മനോഹരമായ ഒരു ഫ്ലവർ ബേസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.